എൽ ഡി എഫിനുണ്ടായ നഷ്ടം ഇടുക്കിയിൽ മാത്രമല്ലെന്ന് കേരള കോൺഗ്രസ് എം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പറഞ്ഞു. എൽ ഡി എഫിന് ലഭിക്കേണ്ട വോട്ടുകൾ ചോർന്നു. കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമല്ല വോട്ട് കുറഞ്ഞതെന്നും ചോർന്ന വോട്ടുകൾ ആർക്ക് അനുകൂലമായെന്ന് പരിശോധിക്കുമെന്നും ജോസ് പാലത്തിനാൽ കൂട്ടിച്ചേർത്തു. എൽ ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എൽ ഡി എഫിന് ഉണ്ടായിരുന്നത്. ചിട്ടയായ പ്രവർത്തനം ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് നടത്തിയിരുന്നു. ജനങ്ങൾക്ക് ആയി ബന്ധപ്പെട്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നല്ല നിലയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഇടതുപക്ഷ മുന്നണിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അത് ഇടതുപക്ഷ മുന്നണിക്ക് എതിരായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായത്. എൽ ഡി എഫിന് കിട്ടേണ്ട വോട്ടുകളിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന് അനുകൂലമായി ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്ന വോട്ടുകളിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് ആർക്ക് അനുകൂലമായിട്ടാണ് ആ വോട്ടുകൾ പോൾ ചെയ്തിരിക്കുന്നത്? യു ഡി എഫിന് അനുകൂലമായിട്ടാണോ, അതുപോലെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടാണോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചൊക്കെ വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമുക്കത് കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്താൻ കഴിയൂ. കേരള കോൺഗ്രസിലെ ശാക്തിക മേഖലകളിൽ മാത്രമല്ല എൽ ഡി എഫിന് വോട്ടിൽ കുറവുണ്ടായിരിക്കുന്നത്. അത് മലയോര മേഖലയിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലാകമാനം നമ്മൾ പരിശോധിക്കുമ്പോൾ കേരള കോൺഗ്രസിന് സ്വാധീനം ഇല്ലാതിരുന്ന മേഖലകളിലും വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട്. കോട്ടം മേഖലയിൽ വോട്ടുകളിൽ കുറവുണ്ടായിട്ടുണ്ട്. തീരദേശ മേഖലയിൽ വോട്ടിന് കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലാകമാനം എൽ ഡി എഫിന് കിട്ടേണ്ട വോട്ടുകളിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരള കോൺഗ്രസിന്റെ ശാക്തിക മേഖലകളിൽ മാത്രമല്ല, അതുകൊണ്ട് അങ്ങനെ തിരിച്ച് അതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വേർതിരിവിന്റെ ആവശ്യമില്ല. എൽ ഡി എഫിന് കിട്ടിയിരിക്കുന്ന വോട്ടുകളിൽ, കിട്ടേണ്ടിയിരുന്ന വോട്ടുകളിൽ എവിടെ ചോർച്ചയുണ്ടായി, അത് ഫലപ്രദമായി, അത് അതിന് എന്ത് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതാണ് ഇനി അതിനെ സംബന്ധിച്ച് വിശദമായ പരിശോധനകൾ നടത്തേണ്ടത്.